പാരൻസിൻ്റെ അഗൈൻസ്റ്റ് ചൈൽഡ് ആൻഡ് വുമൺ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര പുറപ്പെട്ടത്. ഇന്ന് രാവിലെ 9 മണിക്ക് ഫറോക്ക് നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ കുന്ദമംഗലം ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂരാണ്, ഇന്ന് സ്റ്റേ ബാംഗ്ലൂരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മെസ്സേജ്, കേരളത്തിനകത്തും പുറത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളും പീഡനങ്ങളും അതുപോലെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുമായിട്ടുള്ള ഒരു ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു യാത്രയാണ് ഞങ്ങളിവിടെ കാഴ്ച വയ്ക്കുന്നത്. എല്ലാവരുടെ സപ്പോർട്ട് ഇതിന് വേണം. ഇനിയും നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും നമുക്ക് യാത്ര ചെയ്യാനുള്ള പ്രചോദനം. എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഇതുപോലെ യാത്ര ചെയ്യണം. പരിപാടികൾ നമുക്ക് കാണുന്നവർക്ക് നോട്ടീസ് വിതരണം, അങ്ങനെയൊക്കെയുള്ള ലഘുലേഖ വിതരണം, അതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓരോ ടൗണുകൾ കാണുമ്പോൾ ലഘുലേഖ വിതരണം. ഇന്ത്യയിലെ ഒട്ടുമിക്ക ടൗണിലും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ്, മിക്കവാറും എല്ലാ മെയിൻ സിറ്റികളും ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെയൊക്കെ ലഘുലേഖ വിതരണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണിത്? നമ്മളിത് മൊത്തം ട്രിപ്പ് വരുന്നത് 50 ദിവസമാണ്, 48 to 50 ദിവസമാണ് നമ്മുടെ പ്ലാനിങ്. ഇനി അതിന് മുന്നേ എത്താൻ ഒരു ചാൻസ് ഇല്ല, കൂടല്ലാതെ കുറയില്ല. നമ്മൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ വഴി കാശ്മീർ, ഡൽഹി കാശ്മീർ, ശ്രീനഗർ വഴി കാശ്മീർ, അവിടെ നിന്ന് നാഗാലാൻഡ്, അവിടുന്ന് കൊൽക്കത്ത വഴിയാണ് തിരിച്ച് കന്യാകുമാരി ടച്ച് ചെയ്തിട്ട് കേരളത്തിലോട്ട്. എന്താ പേരെന്തായിരുന്നു? എൻ്റെ പേര് അജ്മൽ. എൻ്റെ പേര് ഉപിനേഷ്. എവിടെ സ്ഥലം? ഞാൻ ഫറോക്ക്. അദ്ദേഹം പുളിക്കൽ. പുളിക്കൽ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.